അക്കൗണ്ടൻസിയും കാൽക്കുലേറ്ററും. കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ അക്കൗണ്ടൻസി മുന്നോട്ട് പോയില്ല എന്നറിയാം. പലപ്പോഴും ഈ കാൽക്കുലേറ്ററെ കുറിച്ച് കുട്ടികൾ ഡൗട്ട് ചോദിക്കാറുണ്ട്. അക്കൗണ്ടൻസിയുടെ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. കാരണം നമുക്ക് ജേണലൈസിംഗ് തുടങ്ങി, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ലെഡ്ജേഴ്സിലും തുടങ്ങുമ്പോഴാണ് കാൽക്കുലേറ്റർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും കുട്ടികൾ സംശയം വരാറുണ്ട്, സാറേ ഞാൻ ഏത് ടൈപ്പ് കാൽക്കുലേറ്ററാണ് വാങ്ങേണ്ടത്? കാരണം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് പ്രധാനമായിട്ടും കുട്ടികൾ ചിന്തിക്കുക, ഒന്ന് നോർമൽ കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. ഈ രണ്ട് കാൽക്കുലേറ്റർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് കൊമേഴ്സ് കുട്ടികൾക്ക് അക്കൗണ്ടൻസിക്ക് ആവശ്യമുള്ളത് നോർമൽ കാൽക്കുലേറ്റർ മാത്രമാണ്. കാരണം അക്കൗണ്ടൻസിക്കകത്ത് നമുക്കുള്ളത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക്കൽ തിങ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നോർമൽ കാൽക്കുലേറ്റർ മതി നമുക്ക് അക്കൗണ്ടൻസി. പക്ഷേ കൊമേഴ്സിൻ്റെ കൂടെ മാത്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത കുട്ടികളുണ്ടായിരിക്കാം, കൊമേഴ്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കുട്ടികളുണ്ടായിരിക്കാം. ഇവർക്ക് ഒരുപക്ഷെ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ്ഫുൾ ആണെങ്കിൽ, ആവശ്യമുണ്ട്, മാത്സിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോഴും കുട്ടികൾ സംശയമുണ്ട്, സാറേ സയന്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അത് അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും സയന്റിഫിക് കാൽക്കുലേറ്ററാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ നോ ഇഷ്യൂസ്, നമുക്കത് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടൻസി പരീക്ഷാ ഹാളിലും ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പം നോർമൽ കാൽക്കുലേറ്റർ ആണെങ്കിലും സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ട് കുട്ടികൾ ക്ലിയർ ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ക്ലാസ് റൂമിൽ നമ്മൾ ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന രീതിയാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊരു തെറ്റായ രീതി ക്ലാസ് റൂം കാണാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ക്ലാസ് റൂമിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ബെഞ്ചിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം ഒരു ആഡിങ് വന്നു കഴിഞ്ഞാൽ, നാല് എമൗണ്ടിൻ്റെ ആഡ് വന്നു കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്ക് കാൽക്കുലേറ്റർ ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അടുത്തുള്ള ആളുടെ കാൽക്കുലേറ്റർ വാങ്ങിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, അയാൾ അടുത്തുള്ള നമ്മുടെ ഫ്രണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റൂ. അതുവരെ നമ്മൾ ടൈം പോകുന്നു. അപ്പോൾ സാർ എന്ത് ചെയ്യും, മറ്റു പ്രോബ്ലത്തിലേക്കോ മറ്റു കണ്ടന്റിലേക്കോ നീങ്ങിയിട്ടുണ്ടാവും. അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റായ രീതി, എന്താണോ അടുത്തുള്ള സ്റ്റുഡൻസിന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ട്, ആ എമൗണ്ട് ഇയാൾ നേരെ എഴുതി വെക്കും. അത് നമ്മളെ അരിത്തമെറ്റിക് സ്പീഡ്, കാൽക്കുലേറ്ററുള്ള സ്പീഡ് കുറയ്ക്കും. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു കാൽക്കുലേറ്റർ വേണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങണം. അത് വാങ്ങിയിട്ട് നമ്മൾ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും. പല കുട്ടികൾ എക്സാം ഹാളിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നില്ല. ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോയിട്ട് അതിൽ തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എക്സാം ഹാളിൽ കിട്ടും. കാരണം നമ്മൾ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ, നമ്മളതിൽ യൂസ്ഡ് ആവും. കാരണം നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ആ കാൽക്കുലേറ്ററിലെ കീസ് നമുക്ക് പരിചയം, നമ്മുടെ ഫിംഗേഴ്സിന് പരിചയം, നയന എവിടെയുള്ളത്, എയ്റ്റ് എവിടെയുള്ളത്, മൾട്ടി ഇൻറ്റു എവിടെയുള്ളത്, തന്നാലും നിങ്ങൾ അറിയാതെ നമ്മൾ ഫിംഗേഴ്സ് പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ തന്നെ, നമ്മുടെ സ്വന്തം കാൽക്കുലേറ്റർ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇനി അതുപോലെ തന്നെയാണ് ക്ലാസ് റൂമിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി. കാൽക്കുലേറ്റർ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന രീതി, പലപ്പോഴും ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൈഡ് ഇവിടെ നോട്ട്ബുക്ക് ഉണ്ടാവും, നോട്ട്ബുക്ക് നമ്മളിങ്ങനെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയും, അപ്പോൾ നമ്മളൊരു 10 എമൗണ്ട് ഉണ്ട്, ആ 10 എമൗണ്ടിന് നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ രീതി എന്ന് പറയുന്നത്, നമ്മളെ പെന്നും അല്ലെങ്കിൽ സ്കെയിലോ പെൻസിലോ ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കുന്നു, നേരെ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുന്നു, കാൽക്കുലേറ്റർ ആ ഈ ഒരു രീതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, 10,000 + 1,000 + ഇങ്ങനെയല്ല കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെടും, നമ്മളവിടെ വെക്കണം, വീണ്ടും ഇതിലേക്ക് വരണം. എപ്പോഴും നമ്മൾ നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാൽക്കുലേറ്റർ വെക്കുക, നമ്മൾ ബെഞ്ചിലോ നമ്മൾ ഡെസ്കിലോ അവിടെ വെക്കുന്നു. ആ ഡെസ്കിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് എഴുതുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എക്സാം ഹാളിൽ നല്ല പോലെ നിങ്ങളെ സഹായിക്കും. ഇനി കാൽക്കുലേറ്റർ വാങ്ങുന്ന സമയത്ത് കൺഫ്യൂഷൻ നമുക്ക് മാറി, കാരണം നോർമൽ വേണോ അതോ സയന്റിഫിക് വേണോ. ഇനി നോർമൽ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല കാൽക്കുലേറ്റർ വാങ്ങുന്നതാണ്. കൊമേഴ്സ് ഒരു വലിയ ജേണിയാണ്, നമ്മുടെ അക്കൗണ്ടൻസി അവസാനം വരെ ഉണ്ടാവും. നമ്മൾ അവസാനം വരെ നമ്മുടെ സ്വന്തം കാൽക്കുലേറ്റർ, ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മളെ സ്വന്തം കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകണം. അതൊരു അത്യാവശ്യം നല്ല കാൽക്കുലേറ്റർ, അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ, വലിയ കുഞ്ഞു കാൽക്കുലേറ്റർ അവൈലബിളാണ്, അതൊന്നും വാങ്ങി എക്സാം ഹാളിൽ കൊണ്ടുപോകണ്ട. നല്ല അത്യാവശ്യം നല്ലൊരു കാൽക്കുലേറ്റർ വാങ്ങിയിട്ട് എക്സാം ഹാളിൽ കൊണ്ടുപോകുക. അപ്പോൾ അക്കൗണ്ടൻസിയുടെ കൂടെ എല്ലാ സമയത്തും നമ്മുടെ സ്കെയിലും പെൻസിലും അതിൻ്റെ കൂടെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കൂടെ കാൽക്കുലേറ്ററും ഉണ്ടായിരിക്കണം. അത് എക്സാം ഹാളിൽ മാത്രമല്ല നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് വാങ്ങും.